രണ്ട് തവണ ആനന്ദബോസിൽ നിന്ന് പീഡന ശ്രമമുണ്ടായെന്ന് പരാതിക്കാരിയായ യുവതി അതിനിടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആനന്ദബോസിന്റെ നിസ്സഹകരണം രാഷ്ട്രപതിയെ അറിയിക്കാൻ ബംഗാൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഗവർണർ കേരളത്തിലേക്ക് ഒളിച്ചോടിയെന്ന പ്രചാരണം തൃണമൂൽ കോൺഗ്രസ് ശക്തമാക്കിയിട്ടുമുണ്ട് ബിനുരാജുണ്ട് ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ബിനുരാജ് ഈ ആനന്ദബോസിനെതിരായിട്ടുള്ള പരാതി അതിൽ കടുത്ത രാഷ്ട്രീയ പോര് നടക്കുകയാണ് ഈ ദൃശ്യങ്ങളടക്കം കൈമാറാതെയുള്ള നിസ്സഹകരണം അന്വേഷണത്തെയും ബാധിക്കുന്നുണ്ട് അതിനിടയിൽ അതിജീവിത കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് വിവരങ്ങൾ എങ്ങനെയാണ് നിമി ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഈ പരാതിയിൽ ഈ പരാതിക്കാരിയായ യുവതി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ രാജ്ഭവനിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കേൾക്കുന്നതിന് വേണ്ടി ഒരു സെല്ല് ഉണ്ടാക്കുന്നു ആ സെല്ലിലാണ് ഈ യുവതിയെ ആദ്യമായി ഈ ജോലിക്ക് നിയോഗിക്കുന്നത് അങ്ങനെ ഗവർണറെ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യ പീഡനശ്രമം ഉണ്ടായി എന്നുള്ളതാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് പിന്നീട് മെയ് രണ്ടിന് കോൺഫറൻസ് റൂമിൽ വെച്ചും ഇദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യ സമയത്തുണ്ടായ ആശ്രമത്തിൽ ശ്രമത്തിൽ മാനസികമായി താൻ വലിയ സമ്മർദ്ദത്തിലായി എന്ന് ഈ യുവതി പരാതിയിൽ പറയുന്നുണ്ട് പിന്നീട് സമാനമായ രീതിയിൽ ഗവർണർ വീണ്ടും ശ്രമം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ പരാതിയുമായി എത്താനുള്ള ഒരു കാരണം എന്നാണ് ഈ യുവതി ഇപ്പോൾ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത് ഏതായാലും നിമി സൂചിപ്പിച്ച പോലെ തന്നെ ഈ അന്വേഷണത്തോട് രാജ്ഭവൻ വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട് കഴിഞ്ഞ ദിവസം ഈ രാജ്ഭവനിൽ നിന്ന് സി ദൃശ്യങ്ങൾ തേടി ഇവർ കത്ത് നൽകിയിരുന്നു പക്ഷേ അതിനോട് പ്രതികരിച്ചിട്ടില്ല നാല് ജി ജീവനക്കാരെ ചോദ്യം വേണ്ടി ഇന്നലെ നോട്ടീസ് നൽകി വിളിപ്പിച്ചിരുന്നു പക്ഷേ ആ നാല് ജീവനക്കാരും എത്തിയിട്ടില്ല കൂടുതൽ ജീവനക്കാർക്ക് നോട്ടീസ് നൽകാനുള്ള തീരുമാനമുണ്ട് പക്ഷേ അവരും ഈ രാജ്ഭവൻ ഒരു തരത്തിലും ഈ അന്വേഷണത്തോട് സഹകരിക്കില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി പ്രകാരം ഗവർണർക്കെതിരെ നിയമം പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ പരാതി കിട്ടിയിട്ടുണ്ടെന്നും ആ പരാതിയുടെ പുറത്ത് സർക്കാർ അന്വേഷണം നടത്തിയെന്നും ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കിട്ടിയ കണ്ടെത്തലുകൾ ഇതാണെന്നും രാഷ്ട്രപതിയെ അറിയിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും ആ നടപടിക്കാണ് ഇപ്പോൾ രാജ്ഭവന്റെ ഇപ്പോഴത്തെ ഈ നിസഹകരണം കൊണ്ട് തടസ്സമായിരിക്കുന്നത് മാത്രമല്ല രാജ്ഭവനിലേക്ക് പോലീസ് കയറാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഏതായാലും ഈ നിസ്സഹകരണം രാഷ്ട്രപതി അറിയിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ